ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻകേട്ടർ. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതും നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വീണ്ടും ഡോഗ് സംബന്ധമായാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അധികം വീഡിയോ ചെയ്യാതിരുന്നത് ഓരോ വർഷം കഴിയുന്നതോറും കൂടുതൽ പഠിക്കാനുള്ള വരുമല്ലോ, അതുകൊണ്ട് സ്റ്റഡി സംബന്ധമായി കുറച്ച് ബിസി ആയി വരുന്നു. എന്നാൽ സാരമില്ല ഗായ്സ്, കുറച്ചുകാലം കഴിഞ്ഞ് നമ്മൾ ഡോഗ് റിലേറ്റഡ് വീഡിയോസുമായിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം കണ്ട പിക്ചറും ഈ കാണുന്ന വീഡിയോയും ഒക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഈ നായയെ പറ്റി അധികം ഡെഫിനിഷൻസ് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. എല്ലാവർക്കും സുപരിചിതമായ ഒരു നായയാണിത്. നമ്മുടെ റിംഗ് മാസ്റ്റർ സിനിമയിലൂടെയും വളരെ പ്രസിദ്ധിയേറിയ നായയാണിത്. റിംഗ് മാസ്റ്ററിലെ ടോബിയായുള്ള ഈ നായയുടെ ഡോഗ് ബ്രീഡിൻ്റെ പേരാണ് സെയിൻ്റ് ബെർണാർഡ്. നമ്മൾ ഈ നായയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ചരിത്രം ഒരുപാട് തന്നെ നോക്കേണ്ടി വരും. കാരണം ഈ നായയുടെ ചരിത്രം തുടങ്ങുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. ഈ നായയുടെ ഒറിജിൻ തുടങ്ങുന്നത് സ്വിറ്റ്സർലാൻഡിലാണെങ്കിലും ചിലയിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണെന്നാണ്. പണ്ട് ഐസിൽ താഴ്ന്നുപോയ മനുഷ്യരെ കണ്ടെത്താനും ആയിരുന്നു ഈ നായയെ കൂടുതലായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഈ നായയുടെ പണ്ടത്തെ കാലത്തുള്ള കുറച്ച് പിക്ചറുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, അവരുടെ കഴുത്ത് ഒരു വലിയൊരു ബാഗ് പോലെ കിടക്കുന്നുണ്ടാവും. ഈ ഐസിൽ പെട്ടുപോയ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ ശരീരതാപനില വളരെ താഴെയായിരിക്കും. അപ്പോൾ അവരുടെ ശരീരതാപനില ടെമ്പറേച്ചർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് അവർ കഴുത്തിനവിടെ കുറച്ച് ലിക്കർ സൂക്ഷിക്കും. ആ ബാഗിലുണ്ടായിരുന്ന ലിക്കർ അവർക്ക് കൊടുത്തുകൊണ്ടാണ് അവരുടെ ശരീരതാപനില തിരിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്ത് ഈ നായകളുടെ ധീരതയും സമർപ്പണമാണ് സ്വഭാവവും കണ്ടുകൊണ്ട് തന്നെ ഈ നായകൾക്ക് വേണ്ടി അന്ന് അവർ ഒരു പുസ്തകം തന്നെ രചിച്ചിരുന്നു. പിന്നെ ഇത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതൊരു സിനിമയാകുകയും ചെയ്തു. പിന്നെ ഇപ്പോൾ കാണുന്ന രീതിയിലായിരിക്കുന്നിരുന്ന അന്നത്തെ സെയിൻ്റ് ബെർണാർഡുകൾ കണ്ടിരുന്നത്. ഇത്രയും വലിയ ജയൻ്റെ സയസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ നായകൾ വളരെ കുറഞ്ഞു പോയപ്പോൾ ഇവരുടെ വംശം നിലനിർത്താൻ വേണ്ടി മറ്റൊരു ഡോഗ് ബ്രീഡുമായി ക്രോസ് ബ്രീഡ് ചെയ്താണ് ഇത്രയും നല്ലൊരു ജയൻ്റ് സൈസിലേക്ക് ഈ നായകൾ ഇപ്പോൾ എത്തിച്ചേർന്നത്. നമ്മളാണ് ഈ നായകളെ മേടിച്ച് വളർത്തുന്നതെങ്കിൽ ഇത് വളരെ നല്ലൊരു ഗൈഡ് ഡോഗ് ആണെന്ന് ഞാൻ പറയുകയില്ല. ഇതൊരു ഫാമിലി ഡോഗും ഗൈഡ് ഡോഗും കൂടിയാണ്. ബെസ്റ്റ് ഒരു കമ്പാനിയനുമായി ഈ ഡോഗിനെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മളുടെ ഭയങ്കര കെയർ നൽകുന്ന പോലത്തെ റോഡ് വീലറും ഡോവർമാനും മറ്റു കാനക്കുഴ്സി അതുപോലത്തെ ഡോഗുകളെയാണ് വേണ്ടതെങ്കിൽ ഈ ഡോഗുകളെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതിന് വളരെ നല്ലൊരു ഫാമിലി ഡോഗും കൂടിയാണ്. നല്ലോണം ഈ ഡോഗിനെ നന്നായിട്ട് ട്രെയിൻ ചെയ്യുകയും കെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ പോലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ വിടുന്നതിൽ അപകടമില്ലാതെ തന്നെയാണ്. പിന്നെ മറ്റു നായകളെക്കായും കുറച്ചുകൂടി കൂടുതൽ കെയർ ഇതിന് നൽകേണ്ടതാണ്. ഇതിൻ്റെ മുടി എപ്പോഴും ബ്രഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചെടപിടിക്കും. അങ്ങനെ ഒരുപാട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ചൂടുള്ള സ്ഥലത്ത് ഇതിൻ്റെ കൂട് വയ്ക്കാൻ പാടില്ല. മരത്തിൻ്റെ താഴെയോ ചെറിയ ഇളവുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വയ്ക്കാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നും ഇതിൻ്റെ ഒരുപാട് ചൂടുള്ള സ്ഥലത്ത് ഇതിനെ കൊണ്ട് വിടുകയാണെങ്കിൽ ഇതിൻ്റെ സ്കിൻ പ്രോബ്ലംസും ഒരുപാട് ചൂടാവുകയാണെങ്കിൽ അതിൻ്റെ കണ്ണിന് ഇൻഫെക്ഷൻ വരികയും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് തണുപ്പ് ഈ നായയ്ക്ക് വളരെ ആവശ്യകതയാണ്.